ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. എന്താണ് അവിടെ നടന്നത് എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കഥയിലേക്ക് കടക്കാം. കം ബോലോ സാബ്. നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ല ഇത്. അല്ല അല്ലേ, ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ, എങ്ങോട്ട് താഴും? എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. എത്ര കൊല്ലം ഞാൻ കാണുന്നു, നിങ്ങൾക്ക് എന്താന്ന് പരിപാടി? നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു? അന്റെ പിന്നാലെ ആര് പറഞ്ഞു? അന്റെ പിന്നാലെ അല്ലടോ, ദേ ഈന്റെ പിന്നാലെയാ. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല, നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു നിമിഷത്തേക്കെങ്കിലും ആശ്വാസം കിട്ടി. പാവം തളർന്നു പോയി കേട്ടാ. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ ആ പോക്ക്. നേരത്തെ പോയതല്ലല്ലോ, പറഞ്ഞയച്ചതല്ലേ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. തോൽക്കുമ്പോ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളാണോ? ഞാൻ തോൽവി തന്നെ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. ഞാൻ ഒരുപാട് തോറ്റിട്ടുണ്ട്, പക്ഷേ തളർന്നിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ബംഗളൂരിൽ നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ? ഇല്ല, അവനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പിന്നെ അയാൾ എങ്ങനെ വിശ്വസിക്കും? ലക്ഷ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ടാവും. നമ്മൾ അവനത്തോടെ കൂടെ മുടിയാ സാർ. അവൻ പേരെന്നാ സൊന്ന? മാരി. ആന്റണി പഴയ സ്വഭാവം എന്തെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞ എന്റെ ചങ്ങളി ഞാൻ പുറത്തു വരും. പോട്ടി എനിക്ക് നല്ലവനാകണം. എനിക്ക് ഇവനെയൊക്കെ പിച്ചിട്ട് കൊല്ലണം. എനിക്കൊരായു വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. മായാ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായാ മഹാദേവൻ നല്ല ചേർച്ച ഉണ്ടല്ലേ. ചേർച്ച നിനക്ക് മാത്രമല്ല, മായാ അപ്പുകുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായാ ഗോവിന്ദൻ കുട്ടി എന്താ മോശമാണോ? മായാ തോമസ് കുട്ടിയോ? അയ്യടാ അത് വേണ്ട, ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി. കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ
I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്. ശൃംഗം